നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചിക്കൻ പോക്സിന്റെ പഥ്യത്തെ പറ്റിയിട്ടാണ്. ചിക്കൻ പോക്സ് വന്നാൽ നമ്മൾ പാലിക്കേണ്ട പഥ്യത്തെ പറ്റിയിട്ട് ഒരുപാട് പേർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങളാണ്: ചിക്കൻ പോക്സ് വന്നാൽ ഉപ്പ് കഴിക്കാൻ പറ്റുമോ, ചിക്കൻ പോക്സ് വന്നാൽ ആ സമയങ്ങളിൽ നമ്മൾക്ക് മത്സ്യമാംസാദികൾ കഴിക്കാൻ പറ്റുമോ, ചിക്കൻ പോക്സ് വന്നാൽ വെള്ളം കുടിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്കിടയിൽ ഒരുപാട് പേർക്കും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം രോഗിയുടെ അവസ്ഥയെ പറ്റിയിട്ട് പറയണം. രോഗിക്ക് ആഹാരം കഴിക്കാൻ വിഷമമില്ല, ആഹാരത്തിനോട് ആർത്തിക്കുറവ് ഇല്ല, വിശപ്പുണ്ട്, അല്ലെങ്കിൽ അഗ്നിമാന്ദ്യമില്ല, അരുചിയില്ല. അരുചിയില്ലെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം എന്ത് കഴിച്ചാലും രുചിയില്ലായ്മ തോന്നുക, അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ആവശ്യത്തിനുള്ള വിശപ്പുണ്ട്, ദഹനം നന്നായി നടക്കുന്നുണ്ട്, രുചിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് പാകം ചെയ്ത ശുദ്ധമായ എന്ത് ഭക്ഷണവും നന്നായിട്ട് കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. അതിന് ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കാൻ പറ്റും, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഭക്ഷണവും ചിക്കൻ പോക്സ് വരുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റും. ദഹിക്കാൻ എളുപ്പമുള്ള, ഈസി ആയിട്ട് നമുക്ക് ദഹിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നോക്കി കഴിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോഴും നമുക്ക് മത്സ്യം കഴിക്കാൻ പറ്റും, മാംസം കഴിക്കാൻ പറ്റും, മുട്ട കഴിക്കാൻ പറ്റും, എന്തും കഴിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ആരോഗ്യം, നമ്മുടെ വയറിന്റെ അവസ്ഥയെ പറ്റി നമുക്കൊരു ബോധമുണ്ടാവണം. അതിപ്പം ചിക്കൻ ബോക്സ് വന്നാലും ചിക്കൻ ബോക്സ് ഇല്ലാത്തവരിലും എല്ലാവരിലും മിതമായ ഭക്ഷണ രീതി പാലിക്കുക എന്നുള്ളത് ഭക്ഷണത്തിന്റെ ഒരു നിയമമാണ്. അപ്പോ ചിക്കൻ ബോക്സ് വന്നവർക്ക് ഇതെല്ലാം കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഉപ്പ് കഴിക്കാമോ എന്നുള്ളത്, ചിക്കൻ ബോക്സ് വന്നവർക്ക് ഉപ്പ് ചേർത്ത ഭക്ഷണം കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ ചിക്കൻ ബോക്സ് വരുമ്പോൾ മൂത്രത്തിലൂടെ സോഡിയം കൂടുതലായിട്ട് പുറത്തേക്ക് പോവുകയും അതുവഴി ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് കുറയുകയും ബോധക്ഷയം അല്ലെങ്കിൽ ബോധം മറയൽ, പിന്നീട് അപസ്മാരം പോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഈ മുതിർന്നവർ, പ്രായം ചെന്നവരിൽ ചിക്കൻ ബോക്സ് വരുമ്പോൾ സാധാരണയായി കണ്ടുവരാറുണ്ട്. അത് ഈ ഉപ്പിന്റെ അംശം നമ്മൾ ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ്, സോഡിയത്തിന്റെ ംശം കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രായമുള്ളവരിൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ ഉപ്പ് ചേർത്ത ഭക്ഷണം തന്നെ കഴിക്കണമെന്നുള്ളതാണ്. ഇനി കുട്ടികളിൽ പൊതുവെ ചിക്കൻ പോക്സ് വളരെ അപകടകരമായി മാറാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ മുതിർന്നവരിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക്, സ്റ്റിറോയിഡ്സ് എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കീമോതെറാപ്പി എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിലോ, അനുബന്ധ വേറെ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിലോ, ഇമ്മ്യൂണിറ്റി കുറവുള്ളവരാണെങ്കിലോ ഒക്കെ ഈ ചിക്കൻ പോക്സ് അപകടകരമായി മാറാറുണ്ട്. ഇനി പറയാനുള്ളത്, ചിക്കൻ പോക്സ് സാധാരണയായിട്ട് കൂടുതലും ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും ബാധിക്കുമ്പോഴാണ് ഏറ്റവും അപകടകരമാവുന്നത്. ഇനി ചിക്കൻ പോക്സ് നമ്മൾ വരുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയാണ് ഗർഭിണികൾ. ഗർഭിണികളുടെ ഗർഭകാലത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഈ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ നമ്മൾ ഗർഭസ്ഥ ശിശുവിന്റെ ഡീറ്റെയിൽഡ് സ്കാനിങ് അല്ലെങ്കിൽ അനോമലി സ്കാനിങ് നിർബന്ധമായും ചെയ്തു നോക്കേണ്ടതാണ്. കാരണം ഈ ആദ്യ നാളുകളിൽ ഗർഭിണികളിൽ ചിക്കൻ പോക്സ് വന്നാൽ ഇത് ഗർഭസ്ഥ ശിശുവിനെ സാരമായി ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ചിക്കൻ ബോക്സിന്റെ ഈ ഭക്ഷണത്തെ പറ്റിയിട്ടും ചിക്കൻ ബോക്സിന്റെ പഥ്യത്തെ കുറിച്ചും പറയാനുള്ളത്. ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നതാണ്. നമ്മൾക്ക് എന്തും കഴിക്കാം, നമ്മളെ വയർ അനുവദിക്കുന്നുണ്ടെങ്കിൽ, വിശപ്പ് അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കഴിക്കാം. ധാരാളം വെള്ളവും കുടിക്കണം എന്നുള്ളത് തന്നെയാണ്, നമുക്ക് ദാഹിക്കുന്നതനുസരിച്ചിട്ട് ധാരാളം വെള്ളവും ചിക്കൻ ബോക്സ് ഉള്ളവർ കുടിക്കുക. അപ്പോൾ ഇത്രയുമാണ് ചിക്കൻ ബോക്സിന്റെ പഥ്യത്തെക്കുറിച്ച് നമുക്കിന്ന് പറയാനുള്ളത്.